റൈറ്റ്സ് ഇന്ത്യ ടിവിയുടെ ബോധവൽക്കരണ പരിപാടിയായ ലീഗൽ റെമഡീസിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യാപകരടക്കമുള്ള ജീവനക്കാർക്കും കോളേജ് വിദ്യാർത്ഥികൾക്കുമൊക്കെ വാക്സിനേഷൻ നിർബന്ധമാക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കുറച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു ആയതിന്മേൽ വിധി വന്നത് ചില ദിവസങ്ങൾക്ക് മുമ്പാണ് നിങ്ങളിൽ പലർക്കും അത് അറിയാമായിരിക്കും കാരണം വാർത്തയിലൊക്കെ വന്നിട്ടുള്ളതാണ് ഈ വാദഗതികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലായിരുന്നു നിർഭാഗ്യവശാൽ കേരള ഹൈക്കോടതിയുടെ വിധി ഇത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പ്രതീക്ഷയ്ക്ക് അല്പം വകയുണ്ട് വേണമെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകാം അതുമല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകാം ഈ വിധിയെ അടിസ്ഥാനപ്പെടുത്തി വടക്കേ ഇന്ത്യയിൽ നിന്നും അതിപ്രശസ്തനായ അഡ്വക്കേറ്റ് നീലേഷ് ഓജ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും പുറത്തിറങ്ങുകയുണ്ടായി അതിൽ അതിലദ്ദേഹം പറയുന്നത് വളരെയധികം സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നിരാശപ്പെടേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയുടെ സാരാംശം ഈ അധ്യാപകർ എന്തിനാണോ കേസ് നൽകിയത് അതേ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അനേകം വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ള അനേകം പേർ വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക് വാക്സിൻ എടുക്കുവാൻ ഭയമാണ് അല്ലെങ്കിൽ അലർജി പോലുള്ള വിഷയങ്ങളാണ് ഇങ്ങനെയുള്ള ആളുകൾ ഈ വിധിയെ പല പല കാരണങ്ങളാൽ വാക്സിൻ എടുക്കാത്ത ചികിത്സയ്ക്കായ ആയുഷ് ചികിത്സകളെ മാത്രം ആശ്രയിക്കുന്ന അനേകം അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഈ വിധി കേട്ട് വളരെ നിരാശരായി മാറിയിരിക്കുകയാണ് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ജോലി നഷ്ടമാകുമോ പഠനം നഷ്ടമാകുമോ എന്നൊക്കെയുള്ള ഒരു ഭയാശങ്കയിലാണ് അവർ അത്തരക്കാർക്ക് ഈ വിധി ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ജോലി നഷ്ടമാകുമോ ക്ലാസ് നഷ്ടമാകുമോ എന്നുള്ള ഭയാശങ്കയിലാണ് അവരിൽ വലിയൊരു പങ്കും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ജോലി നഷ്ടമാകുമോ പഠനം നഷ്ടമാകുമോ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ജോലി നഷ്ടമാകുമോ പഠനം നിലയ്ക്കുമോ തുടങ്ങിയ ഭയാശങ്കയിലാണ് ഇവരെല്ലാം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ജോലി നഷ്ടമാകുമോ പഠനം നിലച്ചു പോകുമോ എന്നുള്ള ഭയാശങ്കയിലാണ് അവർ അവരോട് നിങ്ങൾ വിഷമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് ഇനി ഡിവിഷൻ ബെഞ്ചിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കോ വരെ പോകാൻ ഈ കേസ് നൽകിയ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ തയ്യാറാണ് എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങളോട് പറയാനുള്ളത് തങ്ങൾക്ക് ലഭിക്കേണ്ട നീതി സുപ്രീം കോടതി വരെ പോയാലും നേടിയെടുക്കുവാനുള്ള ശ്രമത്തിലാണ് ആ അധ്യാപകരും വിദ്യാർത്ഥികളും ആയതിനാൽ വളരെയധികം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ള ഒരു കാര്യം വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് സർ ഗുഡ് മോർണിംഗ് എൻ്റെ ഒരു ചോദ്യം സർ സാമാന്യ ജനങ്ങൾ പലപ്പോഴും നിയമപരമായ വഴിയിൽ കൂടെ പോകാനായിട്ട് പെട്ടെന്ന് പ്രതികരിക്കാനൊക്കെ ഒരു പ്രതിസന്ധി നേരിടുന്ന സമയമാണ് ഇപ്പോൾ കോവിഡ് വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ സർവീസോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സേവനങ്ങളോ നിരസിക്കുകയാണെങ്കിൽ സർ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിവരാകാശ നിയമപ്രകാരമുള്ള രേഖ കാണിച്ചതിന് ശേഷവും അവർ പ്രവേശനം നിരസിക്കുകയോ അല്ലെങ്കിൽ സർവീസ് നിരസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് എന്ത് പെട്ടെന്ന് എന്താണ് ചെയ്യാൻ സാധിക്കുക ഒരു ലീഗൽ നോട്ടീസ് വ്യക്തിയുടെ പേരിൽ അയക്കുകയോ അതിന് നിയമസാധ്യത ഉണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് സേവനം കിട്ടേണ്ടതാണ് താനും അപ്പോൾ അത് നിരസിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർ ടി ഓഫീസ് അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഓഫീസുകളിലൊക്കെ വാക്സിനേഷൻ മാത്രമല്ല ഈ ടെസ്റ്റുകൾ ആർ ടി പി സി ആറോ അല്ലെങ്കിൽ മറ്റേ ആൻറ്റിജിൻ ടെസ്റ്റോ ഒക്കെ മസ്റ്റാണെന്ന് അവർ പറയുകയാണെങ്കിൽ അത് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് വ്യക്തിക്ക് ആ സേവനം നിരസിക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള നിയമപരമായ അധികാരമോ അവകാശമോ ഈ പറഞ്ഞ സർക്കാർ ഏജൻസികൾക്കോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടസിനോ ഉണ്ടോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നത് നമുക്ക് നിയമം സർക്കാർ ലംഘിച്ചാൽ സർക്കാരുള്ള നിയമം പാസ്സാക്കാൻ നമ്മുടെ ജനപ്രതിനിധി സഭകളിൽ മുൻകൈ എടുത്ത് പാസ്സാക്കുന്നത് അങ്ങനെ പാസ്സാക്കിയ നിയമം നടപ്പിലാക്കേണ്ടവരാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിയമം എന്ന് പറഞ്ഞാൽ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന മതമാണ് അപ്പോൾ അതിനോട് വിധേയപ്പെട്ട് വേണം ഏത് നിയമമായാലും ഏത് നടപടിയായാലും ഏത് പോളിസി നയമായാലും നടപ്പിലാക്കുവാൻ സർക്കാർ ആദ്യമായിട്ട് ഭരണഘടനയോടാണ് കൂറ് പ്രഖ്യാപിക്കേണ്ടത് പിന്നെയാണ് നിയമങ്ങൾ വരുന്നത് മറ്റു നിയമങ്ങൾ വരുന്നത് ഇപ്പോൾ സർക്കാർ തന്നെ നിയമം ലംഘിച്ചാൽ എന്തു ചെയ്യും സർക്കാരാണ് നിയമം പാലിക്കേണ്ടവർ അവർ തന്നെ ലംഘിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ കോടതി ശരണമുള്ളൂ അതൊരു വശത്ത് കോടതിയെ ശരണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനു മുമ്പ് ഒന്നും ചെയ്യാനില്ല എന്നുള്ള അർത്ഥമില്ല കാരണം നമ്മൾ ഒന്ന് ഒന്ന് ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും രേഖാമൂലം നമുക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ അവരാവശ്യപ്പെടുകയാണെങ്കിൽ അത് രേഖാമൂലം തരാൻ പറയണം പിന്നെ രണ്ടാമത് വക്കീൽ നോട്ടീസിന് നിയമസാധുത ഉണ്ടോന്ന് അങ്ങനെ നിയമസാധുത എന്ന് പറഞ്ഞാൽ വക്കീൽ നോട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ശ്രദ്ധ ക്ഷണിക്കലാണ് അത് വക്കീൽ മുഖാന്തരം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം അത് നിയമപരമായ ബാക്കി നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വക്കീൽ നോട്ടീസ് അതിൽ അതിൽപ്പന്നെ അതിൽ തന്നെ ഒരു നിയമ നിയമപരമായ ഒരു നടപടിയല്ല വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ നമ്മളവരുടെ ശ്രദ്ധ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഞങ്ങളതിന് നിയമപരമായ നടപടിയെടുക്കും നിങ്ങൾ ഉത്തരവാദിയാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ അതിൽ ഭയപ്പെട്ട് പോകാറുണ്ട് അവർ ചെയ്യാറുണ്ട് അതാണ് അതിൻ്റെ സാഹചര്യം അതിനുവേണ്ടി മാത്രമാണ് വക്കീൽ നോട്ടീസ് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾ ശരിയാണ് കോടതികളിൽ പോകാനായിട്ട് പല പ്രയാസങ്ങളുണ്ട് സാമ്പത്തികമുണ്ട് അതുപോലെ പരിചയത്തിൻ്റെ കുറവുണ്ട് ബന്ധങ്ങളുടെ കുറവുണ്ട് വക്കീല ഏതാ നല്ലത് പറ്റിക്കുന്നവരാണോ പറ്റിക്കാത്തവരാണോ വിശ്വസ്ഥനാണോ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളയാളാണോ എന്നൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ പോകാൻ പക്ഷേ എന്നാലും നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് ശേഷിയുള്ളവരാണതിന് ഈ പ്രത്യേകിച്ച് വാക്സിൻ എടുക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് ഒരുപാട് ശേഷിയുള്ളതുണ്ട് അധ്യാപകർ അതുപോലെ തന്നെ ജോലിയുള്ളവർ ഇങ്ങനെയൊക്കെയുള്ളവർക്ക് വരുമാനമുണ്ട് അവർക്ക് സാമ്പത്തികമായ പ്രശ്നമില്ല പിന്നെ പരിചയത്തിൻ്റെയും ബന്ധത്തിൻ്റെയും കുറവ് നമ്മുടെ ഗ്രൂപ്പിലെ ആളുകളെല്ലാം പരസ്പരം ബന്ധപ്പെടുന്നവരാണല്ലോ നമ്മുടെ ഈ വാക്സിൻ എടുക്കാത്ത എയിമിൻ്റെ ആയാലും ആയുഷിൻ്റെ ആയാലും അതൊക്കെ പരസ്പരം അവിടെയുള്ള വക്കീലുമാരോ ബന്ധപ്പെട്ടവരോ ഒക്കെ ആയിട്ട് ആലോചിച്ച് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ചെയ്യാണ്ട് ചെയ്യേണ്ടത് ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമസ്കാരം നമ്മുടെ സർക്കാരിൻ്റെ ഏതെങ്കിലും രണ്ട് വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ അവയിൽ എന്തെങ്കിലും വൈരുദ്ധ്യം കാണുകയാണെങ്കിൽ ഏതെങ്കിലും രണ്ട് വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ എന്തെങ്കിലും വൈരുദ്ധ്യം കാണുവാണെങ്കിൽ അതെങ്ങനെ തീർപ്പാക്കാം അത് എവിടെ എവിടെ വെച്ചാണ് അത് തീർപ്പാക്കുക എങ്ങനെയാണ് അതിൻ്റെ നിയമവശങ്ങൾ എന്നറിയേണ്ടത് അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളും പരിസ്ഥിതി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ അനുസരിച്ച് അതായത് വൈറസിൽ പടരാതിരിക്കാനായിട്ട് ഉള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് കയ്യുറകൾ പി പിഇ കിറ്റുകൾ ഇതുകൊണ്ട് ലോകം മുഴുവൻ ഇങ്ങനെ കൊന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ സാധനങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ ലോകത്ത് മുഴുവൻ ഭൂമിയിലും പിന്നെ നമ്മുടെ ജലാശയങ്ങൾക്കടുത്തൊക്കെ ഫുള്ള് കൊന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ മാരകമായ പരിസ്ഥിതി പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പാരിസ്ഥിതികമായിട്ടുള്ള ചിന്തിക്കുമ്പോൾ അതിൽ അതും നമ്മൾ ഡിസ്പോസിബിൾ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ള ചിന്തയും ആരോഗ്യവകുപ്പിൻ്റെ ഈ വൈറോളജി ചിന്തകളും ചിന്തകളും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ അപ്പോൾ അതിലേതോ ഒന്നിൽ ഒരു അപാകത ഉണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോൾ ഈ ഒരു വിഷയം തീർപ്പാക്കാൻ എവിടെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി അതിനുള്ള നിയമവശങ്ങൾ എന്താണെന്നാണ് അറിയേണ്ടത് ഇപ്പം ഇലക്ട്രിസിറ്റി വകുപ്പും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ഇതുപോലെ ഉണ്ടാവാറുണ്ട് അതായത് ഇലക്ട്രിസിറ്റിക്ക് ഇപ്പം വളരെ വലിയ പദ്ധതികൾ നടപ്പാക്കി കിട്ടുവാൻ നമ്മുടെ വിദ്യുശക്തി ഉൽപാദനം കൂടണം അതേ അവസരത്തിൽ അതിനുവേണ്ടി അതിനുവേണ്ടി എത്ര കാടുകൾ നഷ്ടപ്പെടുന്നവർക്ക് പ്രശ്നമില്ലെ മറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വനം നമ്മുടെ വന സമ്പത്ത് നടത്തുക എന്നുള്ളത് ഇത് രണ്ടും തമ്മിൽ പലപ്പോഴും ഇങ്ങനെ വൈദ്യുതി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് അത് പക്ഷേ ഒരുവിധം നമ്മൾ ഈ ജനങ്ങളിൽ ആളുകൾക്കിടയിൽ ഇപ്പം ഒരുവിധം അവബോധമുണ്ട് ഈ രണ്ട് കാര്യത്തിലും ഒരു പിന്നെ പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു അവബോധം നമ്മുടെ സമൂഹ മനസ്സിലുണ്ട് പക്ഷേ ഈ ആരോഗ്യവകുപ്പും പരിസ്ഥിതി വകുപ്പും തമ്മിലുള്ള ഈ വിഷയത്തെ പറ്റി അത്ര ആരും ചർച്ച ചെയ്ത് കാണാറില്ല അതുകൊണ്ട് ഈ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഈ പ്രവർത്തനത്തിനിടയിൽ വരുന്ന ഈ വൈരുദ്ധ്യം എങ്ങനെ പരിഹരിക്കാം അത് നിയമപരമായിട്ട് എങ്ങനെ നേരിടാം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുക നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക നമുക്ക് നമുക്കാകെയുള്ള പരിഹാരം കോടതികളാണ് കോടതിയിൽ വഴിയേ പരിഹാരമുള്ളൂ നമുക്കറിയാം ഇന്ന് ഈ കൊറോണ എന്നുള്ള ഒരു തട്ടിപ്പിൻ്റെ പേരിലെ ഈ രാജ്യത്തും ഈ ലോകത്തുമെല്ലാം എന്തുമാത്രം ആണ് മനുഷ്യനിലേക്ക് തള്ളുന്നത് മനുഷ്യന്റെ ശ്വാസം പോലും അടയ്ക്കാൻ ശ്രമിക്കുന്ന അവർ ഇത്തരം പ്ലാസ്റ്റിക് വഴി ഈ സമൂഹത്തിലും ഈ പ്രകൃതിയിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും കണക്കിലെടുക്കാൻ തയ്യാറല്ല ടൺ കണക്കിന് പ്ലാസ്റ്റിക് പുറത്തേക്ക് എടുക്കുകയാണ് ആരെങ്കിലും വിവരാശപ്രകാരം ചോദിക്കൂ സംസ്ഥാന സർക്കാർ ഈ കോവിഡിന് വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാന സർക്കാർ എത്ര ടൺ പ്ലാസ്റ്റിക് വേസ്റ്റ് വേസ്റ്റായി തീരാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ വാങ്ങി എന്നുള്ളത് ചോദിക്കുക വിവരാവശ്യപ്രകാരം ചോദിക്കേണ്ട ഒരു കാര്യമാണ് എത്ര ടൺ അതെവിടെയാണ് ആ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടത് എന്നുള്ള ചോദ്യം അടുത്തതായിട്ട് ചോദിക്കുക അതുപോലെ അത്തരം മാലിന്യങ്ങളായി തീരാവുന്ന ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്തിട്ടുണ്ടോ അങ്ങനെ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എവിടെയുള്ളവരാണ് അറിയാമോ ഇല്ലെങ്കിൽ അവർ ഈ മാലിന്യങ്ങൾ എവിടെ നിക്ഷേപിക്കും എന്നുള്ള കാര്യം അറിയാമോ അത് സമൂഹത്തിൽ പലയിടങ്ങളിലായിട്ട് വസ്തുക്കളിൽ ജലാശയങ്ങളിലൊക്കെ നിക്ഷേപിക്കും കടലിൽ നിക്ഷേപിക്കും അത് നമ്മുടെ മാലിന്യം വലിയ പ്രശ്നമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നാൽ നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ നമ്മെ സംബന്ധിച്ച് കോടതി ശരണമുള്ളൂ എന്നാലും അതിനപ്പുറത്തൊരു കാര്യമുണ്ട് ജനശക്തി എന്ന് പറയുന്നത് ജനശക്തിയാണ് ഇതിനൊക്കെയുള്ള യഥാർത്ഥ പരിഹാരം കാരണം ജനങ്ങളാണ് ഇവർക്കെല്ലാം അധികാരം നൽകിയത് ജനങ്ങൾ നൽകാത്ത ഒരു അധികാരവും ഇവരുടെ പക്കലില്ല അപ്പോൾ ജനങ്ങൾ ഉണരുകയും ജനങ്ങൾ സംഘടിക്കുകയും ജനങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് വഴങ്ങാൻ അവർ തയ്യാറാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു വശത്ത് കോടതി നിയമപരിഹാരവും നിയമങ്ങളുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക മറുവശത്ത് നമ്മൾ ചെയ്യേണ്ടത് വലിയ പ്രക്ഷോഭണങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ സംഘടിതരാകുകയും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും പ്രക്ഷോഭങ്ങളിലേക്ക് വരികയുമാണ് ചെയ്യേണ്ടത് ഗുഡ് മോർണിംഗ് സാർ ഞാൻ ബിന്ദു കൊച്ചുമലയിൽ ഞാൻ കോഴിക്കോട് നിന്നാണ് എനിക്കൊരു ചോദ്യം ചോദിക്കുന്നത് ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അതല്ല എങ്കിൽ ആർ ടി പി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു ഇതൊരനീതിയല്ലേ കാരണം കോവിഡ് കോവിഡ് വാക്സിൻ കോവിഡിനുള്ള വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുത്തവർക്കും സെക്കൻഡ് ഡോസ് എടുത്തവർക്കും കോവിഡ് പോസിറ്റീവ് ആകുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒരു ഗ്യാരണ്ടി ആണോ ഗ്യാരണ്ടി അല്ലല്ലോ കാരണം രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരും ഒരു ആ ടെസ്റ്റിൽ വരുന്നവർ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം കോവിഡ് പോസിറ്റീവായിട്ടുള്ളവർ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ നാട് മുഴുവൻ നടന്ന് കോവിഡ് പരത്തും എന്നാൽ വാക്സിൻ എടുക്കാത്തവർ എന്ത് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഇങ്ങനെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴും ആർ ടി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അതല്ലെങ്കിൽ പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ടെസ്റ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്ന് പറയണം ഇത് കോവിഡ് വാക്സിൻ എടുത്തവരും രോഗ രോഗം എടുത്തവർക്ക് രോഗം വരികയും അവർ അത് പരത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വാക്സിൻ എടുക്കാത്തവർ മാത്രം ഈ ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്ന് ഈ കോഴിക്കോട് ജില്ലയിൽ ജില്ലക്കാർ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ അതിൻ്റെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞുതരാമോ ആർ ടി ഒനെ സംബന്ധിച്ച് ഓക്കെ താങ്ക് യു സാർ ബിന്ദു കൊച്ചുമലയിൽ വളരെ സമർത്ഥയായിട്ട് തന്നെ അതിന് ഒരു ചോദ്യം ഒരു യുക്തിഭദ്രമായൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അതായത് വാക്സിൻ എടുത്തവരിൽ പലരും ഈ കൊറോണ രോഗം വന്നവരായിട്ട് സമൂഹത്തിൽ അനുഭവപ്പെടുന്നു കാണുന്നു അങ്ങനെയുള്ളവരെ കൊറോണ രോഗം പരത്തുകയും ചെയ്യുന്നു അപ്പോൾ വാക്സിൻ എടുത്തവർ ആർ ടി പി സി ആർ വേണ്ട അല്ലെങ്കിൽ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ വാക്സിൻ എടുത്തവർക്ക് ആർ ടി പി സി ആർ വേണ്ട എന്ന് പറയുന്നത് തന്നെ ഒരു യുക്തിയില്ലാത്ത ഒരു ഒരു തീരുമാനമാണ് മറ്റുള്ളവർക്ക് വാക്സിൻ എടുക്കാത്തവരെ അവർ വാക്സി ഈ കൊറോണ രോഗം ഇല്ലെങ്കിലും അവരെ സംബന്ധിച്ച് അവർ പരത്താറില്ലെങ്കിലും അവർക്ക് ആർ ടി പി സി ആറിൻ്റെ ടെസ്റ്റ് വേണം അപ്പോൾ ടെസ്റ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആർ ടി പി സി ആർ എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് സമ്മതിക്കാം അതുകൊണ്ട് ഇത് ശരിയല്ല എന്നുള്ളതാണ് ബിന്ദു കൊച്ചുമലയിലെ അഭിപ്രായം അത് വളരെ ശരിയായ ബുദ്ധിപരമായ ഒരു നിലപാട് തന്നെയാണ് അതാണ് നമുക്ക് പറയാനുള്ളത് എന്നാൽ ഒരു കാര്യം പറയാനുള്ളത് അങ്ങനെ നിർബന്ധം പറയുമ്പോൾ നമ്മുടെ ഇതുപോലെ സമർത്ഥരായ ആളുകൾ ചോദ്യങ്ങൾ ഉന്നയിക്കണം എന്തുകൊണ്ട് അത് വേണം എന്തുകൊണ്ട് നിങ്ങൾ രേഖാമൂലം തരുമോ നിങ്ങൾ എഴുതിത്തരുമോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് മറുപടിയായിട്ട് എന്നെ ഇതിന് പങ്കെടുപ്പിക്കണം എനിക്കതിനവകാശമുണ്ട് ഈ ആർ ടി പി സി നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുമോ ഈ പറയുന്നത് പോലെ വാക്സിൻ എടുത്തവർക്ക് എടുത്ത ആർക്കും ഈ കൊറോണ രോഗം വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ അപ്പോൾ അവർക്ക് ആർ ടി പി സി ആർ ടെസ്റ്റ് വേണ്ടെങ്കിൽ അങ്ങനെ രോഗവുമായിട്ട് വരുന്നവരെ ഈ ഞങ്ങൾ രോഗമില്ലാത്തവരെ സംബന്ധിച്ച് ഇത് പകർത്തുന്നതിന് തുല്യമല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ആർ ടി പി സി ആർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ വാക്സിൻ എടുത്തവർക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്ന എടുക്കാത്തവർ ഈ ആർ ടി പി സി ആർ ടെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നത് യുക്തിഭദ്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുകയും നമ്മൾ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ജനങ്ങുള്ളക്കുള്ള അവകാശങ്ങൾ സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ സാറേ നമസ്കാരം സാറേ ഇപ്പോൾ വിദ്യാലയങ്ങളിൽ കുട്ടികളെ ഓഫ്ലൈനായിട്ട് ലൈവ് ക്ലാസുകളായിട്ട് നടത്തുവാനുള്ള നടപടികൾ നടന്നു നടന്നുവരികയാണ് അപ്പോ വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം കുട്ടികൾ ഒരു ഡോസ് വാക്സിൻ എങ്കിലും എടുത്തവരാകണം എന്ന് നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ വാക്സിൻ സംബന്ധിച്ചുള്ള വിവരശേഖരണത്തിനായിട്ട് ഗൂഗിൾ ഫോം മറ്റും ഉപയോഗിക്കുന്നുണ്ട് അത് ഗൂഗിൾ ഫോമിലുള്ള ഡേറ്റ അവർ പ്രോസസ്സ് ചെയ്തതിനു ശേഷം വാക്സിൻ എടുക്കാത്തവർക്ക് വ്യക്തിപരമായ മെസ്സേജുകളും ഒക്കെ അയക്കുന്നുണ്ട് ഒരു ഡോസ് വാക്സിനെങ്കിലും എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറും ഉണ്ട് ഇങ്ങനെ ഒരു സർക്കുലർ എല്ലാവരും വിദ്യാർത്ഥികൾ വാക്സിൻ എടുക്കണം എന്ന് നിർബന്ധമാണ് എന്ന് സർക്കുലറുകളോ ഓർഡറുകളോ വിദ്യാഭ്യാസ വകുപ്പിന്റെ പക്ഷത്തു നിന്നോ അല്ല എങ്കിൽ നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിയിൽ നിന്നോ നിലവിലുണ്ടോ അതിന് ഭരണഘടനാപരമായ സാധുതയുണ്ടോ ആരോഗ്യം എന്നത് കൺകറൻ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു ആണല്ലോ എന്നിരുന്നാൽ തന്നെയും കേന്ദ്ര തീരുമാനങ്ങൾക്കാണല്ലോ മുൻഗണന ഉണ്ടാകുക അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഫാമിലി വെൽഫെയർ അതിൻ്റെ ഒരു എഫ് എ ക്യുൽ മൂന്നാമത്തെ ഐറ്റമായിട്ട് കോവിഡ് വാക്സിൻ സംബന്ധിച്ചുള്ള കാര്യമാണ് അത് വോളറിയാണ് തികച്ചും വോളന്റിയാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് നിർബന്ധമാക്കുന്നത് അത് ഭരണഘടനാപരമായ ഒരു കാര്യമല്ലല്ലോ നമ്മുടെ ജനാധിപത്യപരമായ ഒരു ഭരണ സമ്പ്രദായം നിലനിൽക്കുന്ന ഈ ഒരു നമ്മുടെ ഭാരതത്തിലെ നിർബന്ധമാക്കുന്നത് ഭരണഘടനാപരമായ ഒരു സാധ്യതയുള്ള കാര്യമാണോ കൂടാതെ ആരോഗ്യ പ്രവർത്തകർ വീട് വീട്തോറും കയറി കടന്ന് വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കുന്നൊരു പ്രവണത പല സ്ഥലങ്ങളിലുമുണ്ട് നമുക്ക് ഇതിൽ അറിവില്ലാത്ത ധാരാളം ജനങ്ങളുണ്ട് വയസ്സായവരുണ്ട് അവരെയൊക്കെ പേടിപ്പിച്ച് ഇത് വാക്സിൻ എടുത്തില്ലെങ്കിൽ പല ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കും പെൻഷൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വാക്സിൻ എടുപ്പിക്കുന്നൊരു പ്രവണതയും ഉണ്ട് ഇതിനെതിരെ നമുക്ക് ജനങ്ങളോട് നമുക്ക് എങ്ങനെയാണ് അവർക്ക് അറിവ് കൊടുക്കാൻ സാധിക്കുക നമുക്ക് അവരുടെ രേഖാമൂലം എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ ജനങ്ങളോട് നമുക്ക് എങ്ങനെയാണ് ഇതിനെതിരെ ഇതിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കുക സാറേ ഇതിനെ ദയവായിട്ട് മറുപടി പറയണമേ നമുക്ക് രേഖാമൂലം അതായത് പേപ്പറായിട്ട് എന്തെങ്കിലും ഈ ആശാപ്രവർത്തകരോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെയോ അല്ലെങ്കിൽ ഈ സ്കൂൾ അധികൃതരെയോ നമുക്ക് രേഖാമൂലം കാണിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ പക്ഷത്ത് നമ്മുടെ ഭാഗത്ത് എന്താണുള്ളത് അതുകൂടി ഒന്ന് ദയവായിട്ട് ലഭ്യമാക്കാമോ നന്ദി നമസ്കാരം ഈ ചോദ്യകർത്താവ് നല്ല ധാരണയുള്ള ആളാണ് അദ്ദേഹത്തിന് ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കാനും ശേഖരിക്കാനും കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഏതായാലും ഒരു കാര്യമുണ്ട് നിലവിൽ നിയമം എന്ന് പറയുന്നത് ഈ വാക്സിൻ എടുപ്പിക്കണം എന്ന് പറയുന്നത് സർക്കാർ പല ഉത്തരവുകളും ഇറക്കിയ ശേഷം അവ പിൻവലിച്ചു ഇപ്പോഴുള്ളത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഒരു ഉത്തരവും കോളേജ് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഒരു ഉത്തരവുമാണ് ഉള്ളത് രണ്ട് ഉത്തരവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരവ് കൂടിയുണ്ട് എന്തായാലും ഈ നിയമങ്ങളൊന്നും ജനങ്ങളെ ജനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ യാതൊരു അവകാശവുമില്ല മൗലിക അവകാശങ്ങളുടെ ലംഘനമാകുമ്പോൾ അതിന് ഭരണഘടനാ കോടതി സമീപിക്കുക മാർഗ്ഗമുള്ളൂ അതാണ് ഒരു വശം രണ്ടാമത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എല്ലാവരും നേരിട്ട് കോടതിയിൽ പോകില്ലെങ്കിലും പോകാൻ കഴിയാത്തവരാണെങ്കിലും കുറേ ആളുകൾക്ക് അതിന് ശേഷിയുണ്ട് അവർ പോകട്ടെ പക്ഷേ സാധാരണക്കാർക്ക് കത്തെഴുതാൻ പറ്റുമല്ലോ മുഖ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്ക് കളക്ടർക്ക് ഇവർക്കെല്ലാം കത്തെഴുതുക ഇത് നിയമവിരുദ്ധമാണ് കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് ഞങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ വ്യാപകമായിട്ട് കത്തെഴുതട്ടെ നമുക്കതിലേ സാധിക്കുകയുള്ളൂ അല്ല ഇന്നതിപ്പം നമുക്ക് വേറെ നിയമങ്ങൾ കാണിക്കാനായിട്ട് വോളണ്ടറി ആണെന്നുള്ള സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നയം ഉണ്ട് എന്നുള്ളതല്ലാതെ അത് കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാം എന്നല്ലാതെ ഇതിങ്ങനെ നിർബന്ധിതമാക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം നമുക്ക് കാണിക്കുവാൻ ഇപ്പോഴില്ല യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പോളിസി എങ്ങനെയാണ് നയം എങ്ങനെയാണ് അതാണ് കാണിച്ചിരിക്കുന്നത് അത് അത് കൂടാതെ മറ്റൊന്നുകൊണ്ട് വാക്സിൻ കമ്പനികളുടെ എല്ലാം ഫാക്സ് ഷീറ്റിൽ ഫാക്സ് ഷീറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം വോളണ്ടറി ആണെന്ന് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കതേ മാർഗമുള്ളൂ അതേസമയം സർക്കാരിൻ്റെ ഭാവവും ഇത് പ്രചരിപ്പിക്കുന്ന മറ്റാളുകളുടെ ഭാവവും അലോപ്പതി ആശുപത്രിക്കാരുടെ ഭാവവും അലോപ്പതി വൈദ്യന്മാരുടെ ഭാവവും ഭാവവും എന്ന് പറഞ്ഞാൽ ഇത് അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണ് സമൂഹത്തിന് എന്തോ വലിയ ഗുണം ചെയ്യാൻ പോകുന്നതാണ് സാധാരണ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്നതാണ് എന്നൊക്കെയുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ വാക്സിൻ എടുത്തിട്ട് എത്രയോ ആളുകൾ മരിച്ചു എത്രയോ ആളുകളുടെ രക്തസ്രാവം തലച്ചോറിൽ രക്തസ്രാവവും അതുപോലെ തലച്ചോറിൽ ബ്ലോക്കും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എത്രയോ ആളുകൾ തളർവാദം പിടിപ്പെട്ടു പല ആളുകൾക്കും പല പ്രശ്നങ്ങളുണ്ടായി ഇതൊന്നും കാണാതെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നവരെ അതൊന്നും ഇല്ല എന്നുള്ള ഭാവത്തിൽ സർക്കാർ പരസ്യം ചെയ്യുന്നു വാക്സിനൊരു ദോഷവും ഇല്ല എന്നൊക്കെ ഇതപ്പം നമുക്ക് നിരന്തരമായിട്ട് കത്തെഴുതണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ഇപ്പോഴും മരിക്കുന്നു പല അനവധി ചെറുപ്പക്കാർ മരിച്ചു ഈ വലിയ രോഗമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഗുരുതരമാവുകയുള്ളൂ എന്ന് പറഞ്ഞവരെ വാക്സിൻ എടുത്താൽ ഗുരുതരം ആദ്യം പറഞ്ഞു വാക്സിൻ എടുത്താൽ ഈ രോഗം വരില്ല എന്ന് അതിന് ശേഷം പറഞ്ഞു വന്നാൽ തന്നെ ഗുരുതരമാകില്ലായെന്ന് ഗുരുതരമല്ല മരണം തന്നെ ജീവൻ തന്നെ പോയി എന്നുള്ളതാണ് വാക്സിൻ എടുത്തവരിൽ പലരുടെയും അനുഭവം അവർക്കുള്ള അനുഭവം അവർക്ക് സമൂഹത്തോട് വിളിച്ചു പറയാൻ മേലാത്ത വിധത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ മരിച്ചവരുടെയും കൂടെ ജുഹുവയാണ് അവരുടെ ശബ്ദമാണ് നമ്മൾ നമ്മൾ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അതുപോലെ നമ്മുടെ എം എൽ എ നമ്മുടെ ജനപ്രതിനിധികളെ എം എൽ എ എം പി ഇവർക്കെല്ലാം നമ്മൾ കത്തെഴുതണം കളക്ടർക്ക് കളക്ടർ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് അധികാരിയുടെ ബാക്കി പത്രമാണ് അങ്ങനെ ജില്ലയുടെ ഒരു അധികാരം കളക്ടർക്ക് കൊടുക്കുന്നത് തെറ്റാണെന്ന് തന്നെ എൻ്റെ അഭിപ്രായം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് വേണം അത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു കളക്ടറെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥൻ്റെ ഒരു പെരുംകുമസ്തൻ്റെ ഈ പെരുംകുമസ്തൻ അല്ലെങ്കിൽ നികുതി ശേഖരണത്തിൻ്റെ പെരുംകുമസ്തസ്ഥനായിട്ടുള്ള ഒരു ശേഖരനായിട്ടുള്ള കളക്ടർക്ക് ഇങ്ങനെയുള്ള അധികാരമൊക്കെ കൊടുത്തത് തന്നെ തെറ്റാണ് നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇപ്പോൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിൽ ജനങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് ആ ജനാധിപത്യത്തെ സാർത്ഥകമാക്കുവാൻ ജനങ്ങൾ മുന്നോട്ടിറങ്ങണം അവരുടെ ശക്തി കാണിക്കണം അവരതിന് പ്രതിഷേധിക്കണം ഇതാണ് വേണ്ടത് ഇപ്പോൾ പ്രതിഷേധങ്ങളെ അത് നടന്നില്ല എന്നുള്ള ഭാവത്തിൽ പിന്നെ ഇവർ സർക്കാരിനെ സംബന്ധിച്ച് ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരാളെ അറസ്റ്റ് ചെയ്താലും അതൊരു അറസ്റ്റാണല്ലോ അതൊരു സംഭവമാണല്ലോ അപ്പോൾ അതൊരു വാർത്തയാണ് ആ വാർത്ത പടരുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും ഇതിനെ ഇതിനെതിർക്കാനുള്ള ബോധ്യമുണ്ടാകും അതിന് പകരം ഇങ്ങനെയൊന്നും നടന്നില്ല എന്നുള്ള രീതിയിൽ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന കേസെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഗൗരവമായിട്ട് ഈ ഇത്തരം സർക്കാരിൻ്റെ തെറ്റായ വാക്സിൻ നയത്തെ അല്ലെങ്കിൽ കൊറോണ നയത്തെ എതിർക്കുന്നവരെ അവഗണിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം അത് ശരിയല്ല അവഗണിക്കുകയാണ് അതിനവരെ ഇന്ത്യ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങൾക്കും ലോകത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും കോർപ്പറേറ്റുകളെ കൈക്കൂലി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത രണ്ടാമത് കാരണം പരസ്യ കൈക്കുലിയായിട്ടാണ് വരുന്നത് രണ്ടാമത് സർക്കാരുകൾ തന്നെ ഈ കോർപ്പറേറ്റുകളുടെ ദാസ്യവൃത്തി ചെയ്യുന്ന സർക്കാരുകൾ തന്നെ ഈ മാധ്യമങ്ങൾക്ക് ഭീഷണി കത്തുകളും ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കരുതുക ജനങ്ങളുടെ പങ്കാണ് പ്രധാനം ജനങ്ങളാണ് ശക്തി ജനങ്ങളാണ് അവസാന വാക്ക് ജനങ്ങൾ അതിന് ഇറങ്ങേണ്ട സ്ഥിതിയാണ് കാണുന്നത് ഒരു സമൂഹത്തിലെ ഓരോ പൗരന്മാരും തങ്ങളുടെ രാജ്യത്തെ നിയമവ്യവസ്ഥകളെക്കുറിച്ച് തങ്ങളുടെ ഭരണഘടനയെക്കുറിച്ച് അല്പമെങ്കിലും ജ്ഞാനമുള്ളവരായി മാറിയാൽ ആ സമൂഹം ഒരു പൗരബോധമുള്ള സമൂഹമായി താനെ പരിവർത്തനം ചെയ്യപ്പെടും അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ യാതൊരുവിധ തിന്മകൾക്കും സ്ഥാനമുണ്ടാവില്ല എന്നു തന്നെയാണ് നമുക്ക് പ്രത്യാശിക്കാനുള്ളത് കാരണം ഈ സമൂഹത്തിൽ നിന്നാണ് അവരെ ഭരിക്കാനുള്ള ഭരണകർത്താക്കളും പിറവികൊള്ളുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ് ഏറ്റവും മോശമായ സമൂഹത്തിൽ നിന്ന് ഭരണകർത്താക്കൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ഭരണകർത്താക്കളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ഭരണപാഠവം നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല എന്നാൽ നമ്മുടെ സമൂഹം ഏറ്റവും മികച്ച പൗരബോധമുള്ള നിയമബോധമുള്ള മനുഷ്യ മനുഷ്യാവകാശങ്ങളുടെയും മാനുഷിക നീതികളുടെയും ഉത്തമമായ ബോധ്യമുള്ളൊരു സമൂഹമാണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ഭരണകർത്താക്കൾ മികച്ചവരായിരിക്കും ശ്രേഷ്ഠന്മാരായിരിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള പൗരന്മാരായി നമ്മൾ ഉയർത്തപ്പെടുവാനും സത്യത്തിനും നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഭരണകർത്താവ് ഇവിടെ ഉണ്ടാവും ഇതിൽ ഒരു സംശയവുമില്ല മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി